നല്ല വർക്കാണ്, പറഞ്ഞ സമയത്തിനുള്ളിൽ സാധനം തീർത്തു തന്നു. പോരാത്തതിന് നല്ല ആൾക്കാരാണ്, നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നല്ല നമ്മുടെ വണ്ടി ബ്രസയാണ്, എടുത്തിട്ട് ഒരു മാസം ആയുള്ളൂ. അത് വന്ന് വർക്കെല്ലാം നല്ല നീറ്റായിട്ട് വർക്ക് ചെയ്തു തന്നു, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. ആർക്കു വേണേലും ധൈര്യമായിട്ട് വരാം. ഞങ്ങൾ തൊടുപുഴക്കാരാണ്, യൂട്യൂബിൽ കണ്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. പിന്നെ നമ്മുടെ ചേട്ടൻപുള്ളിയുടെ ഒരു ക്ലയൻറ്റ് നേരത്തെ ഇവിടെ വന്നിരുന്നു, പുള്ളിയുടെ ഒരു റിവ്യൂ ഉണ്ടായിരുന്നു, അതും കണ്ടിട്ടാണ് വന്നത്. നമ്മൾ വന്ന് കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ലാത്ത നല്ല നല്ല അടിപൊളി സെറ്റ്, സൂപ്പർ. ചേട്ടൻ എങ്ങനെയാണ് ചേട്ടൻ്റെ അഭിപ്രായം? വളരെ നല്ലതാക്കാണ്, ഒരു കുഴപ്പമില്ല, നമുക്ക് ആർക്കും വേണേലും വന്ന് ധൈര്യമായിട്ട് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മൂവാറ്റുപുഴയിൽ നിന്നാണ് ഒരു ബ്രസ വന്നിരിക്കുന്നത്, ഒരു പ്രത്യേക തരം കളറും തന്നെ പറയാം. അപ്പൊ നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് ആക്സസറീസുകൾ നമ്മൾ ഇതിലേക്ക് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് ബാക്ക് ഗാർഡ്, അതുപോലെ തന്നെ മിറർ ക്ലോസർ, പിന്നെ സബ് മിറർ, അതുപോലെ തന്നെ വിൻഡോ ഗാർണിഷിൽ ഓവർ, പിന്നെ നമ്മൾ റെയിൻ ഗാർഡ്, അതുപോലെ തന്നെ മനോഹരമായ ഒരു സീറ്റിന്റെ വർക്ക്, ഇതൊക്കെയാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്യുന്നത്. കൂടാതെ ഒരു ഫ്ലിപ്പ് കീയും നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര രൂപ ചിലവ് വന്നു, എങ്ങനെയല്ല അതിനെ മോഡിഫൈ ചെയ്യാമെന്നുള്ളത് ഈ വീഡിയോ കണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഒരു ഗാർഡ് തന്നെയാണ്. വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്കിനെ തന്നെ മാറ്റുന്ന, നമുക്ക് ഏറ്റവും അധികം ഓർഡർ വരുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടത്. നമ്മൾ ആദ്യം ചെയ്തപ്പോൾ ഇത്രയധികം പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും ബ്രസ് എടുത്തിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ഐറ്റം വളരെ ഇഷ്ടപ്പെട്ടു. ഒരിടനെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു എങ്കിലും ഇപ്പോൾ വളരെയധികം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. കൂടുതൽ ബ്രസ്സുകൾ നമുക്ക് അതിനുവേണ്ടി ഫിറ്റിങ്സിന് വരുന്നുണ്ട്. കൂടാതെ നമ്മളൊരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ ഈ വാഹനത്തിന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മിററിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ ബ്ലൈൻഡ് സ്പോട്ട് മിറർ വരുന്നത്. ഒരു രണ്ട് മിററാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്, ഒരെണ്ണം നമുക്ക് ടയറിലേക്കും ഒരെണ്ണം ബ്ലൈൻഡ് സ്പോട്ടിലേക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കൂടാതെ നമ്മൾ വിൻഡോ ഗാർണിഷിൽ ഓവർ, ചില്ലിന് തൊട്ട് താഴെ കാണുന്ന ഈ ഒരു ക്രോം ഐറ്റംസ്, ഈ അറ്റം മുതൽ സൈഡ് മിററിൻ്റെ ആ കോർണർ വരെ ഒട്ടിക്കുന്ന ഒരു ഭാഗമാണ് വിൻഡോ ഗാർണിഷിൽ ഓവർ എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ കളർഫുൾ വാഹനങ്ങൾക്ക് ഏറ്റവും ഭംഗി കൊടുക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഈ ഒരു വിൻഡോ ഗാർണിഷിൽ ഓവർ. ഡോർ ഗാർഡ്, ഐപോപ്പിൻ്റെ ഡോർ ഗാർഡാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബാക്ക്ലെസ് സ്കേർട്ടിങ് വേറൊരു ലെവലിൽ തന്നെ പറയാം, വാഹനത്തെ വേറൊരു ലുക്കിലേക്ക് മാറ്റി മറിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഈ ഒരു ബാക്കിലെ ഡിഫ്യൂസർ ഗാർഡ് ഒരു നോർമൽ ഡിഫ്യൂസർ ഗാർഡ് അല്ല, അതൊരു ഹെവി ഐറ്റം തന്നെയാണ്. വാഹനം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മാറ്റി മറിക്കുന്ന ഒരു ഐറ്റം, അതാണ് ബാക്കിലെ നമ്മുടെ ബ്രസയുടെ ഡിഫ്യൂസർ. പിന്നെ നമ്മുടെ റെയിൻ ഗാർഡ്, വിൻഡോ ഗാർണിഷ് നമ്മൾ ചെയ്ത പോലെ ക്രോം ഉള്ള ഒരു റെയിൻ ഗാർഡാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വിൻഡോ ഗാർണിഷിൽ ഓവർ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ റെയിൻ ഗാർഡും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കണം. കൂടാതെ നമ്മുടെ സീറ്റിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല, നമ്മൾ ഒരു പിടി സീറ്റിൻ്റെ വർക്കുകളും ഡിസൈനുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനലിൽ കൂടി നിങ്ങളെ കാണിച്ച് തന്നിട്ടുള്ളതാണ്. ബാക്കിലേക്ക് ഹെഡ് റെസ്റ്റ് അടക്കം നമ്മൾ ബ്രസീലി LXI മോഡലിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു വാഹനത്തിലേക്കും നമ്മൾ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഡയമണ്ട് കട്ടിങ് സൈഡിൽ നമ്മൾ ഡയമണ്ട് കട്ടിങ്ങും സെൻട്രൽ പോർഷനിൽ നമ്മൾ പൈപ്പിങ്ങും അതുപോലെ തന്നെ റെഡ് പൈപ്പിങ്ങും കൊടുത്തിട്ടാണ് ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. നാപ്പാ ലെതറിലാണ് നമ്മളിതിൻ്റെ സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ മിറർ ക്ലോസർ ഫംഗ്ഷൻ്റെ ഇതുപോലെയാണ് നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുക. നമുക്കിത് മിറർ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാനും അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് അടിച്ചു കഴിഞ്ഞാൽ മിറർ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഇതുപോലെ തുറന്നു വരും. വണ്ടി പാർക്ക് ചെയ്ത് പോകുമ്പോൾ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു മിറർ ക്ലോസർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. കൂടാതെ നമ്മളിതിലേക്ക് നോർമൽ കീ നമ്മൾ ഫ്ലിപ്പ് കീ ആക്കി നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെയധികം ഈസിയാണ് നമുക്കത് പോക്കറ്റിലൊക്കെ ഇട്ട് നമുക്ക് യൂസ് ചെയ്യാൻ. ഒരു കമ്പ് പോലെ ഇങ്ങനെ തുറച്ച് നിൽക്കുന്നില്ല, കൃത്യമായിട്ട് നമുക്കത് കൊണ്ട് നടക്കാൻ വളരെ ഈസിയാണ്. പിന്നെ നമ്മുടെ മിറർ ഫോൾഡിങ് കിറ്റും നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മാരുതിയുടെ ഒറിജിനൽ ചാവി എങ്ങനെയാണ് വരാമെന്ന് നിങ്ങൾക്കറിയാം, ദേ ഇതുപോലെയാണ് ഇരിക്കും. ആ ഒരു ചാവിയെയാണ് നമ്മളത് ഇതുപോലെ മടക്കി വയ്ക്കാവുന്ന തരത്തിലുള്ള ഒരു ഫ്ലിപ്പ് കീ ആക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ മാരുതിയുടെ കീ എല്ലാം ഈസി ആയിട്ട് നമുക്ക് ഫ്ലിപ്പ് കീ ആക്കി മാറ്റാൻ സാധിക്കും.
പിന്നെ നമ്മുടെ ഒറിജിനൽ ഫോഗ് ലാമ്പ് ഇതുപോലെയാണ് ബ്രസയുടെ, അതേ കറക്റ്റ് പൊസിഷനിൽ തന്നെ നമ്മുടെ ബ്രസയുടെ ഫോഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യും. പിന്നെ നമുക്കത് വർക്ക് ചെയ്യുന്നത് വാം ലൈറ്റ് ആണ്, ഹലജൻ ബൾബാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സ്വിച്ചിങ് ഒറിജിനൽ അതേ പൊസിഷനിൽ തന്നെയാണ് നമ്മുടെ അതിൻ്റെ സ്വിച്ചിൻ്റെ ഫിറ്റിങ്സ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കേ ടാറ്റാ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. ഈ പ്രൊസീജിയർ ചെയ്യുന്നതല്ലാതെ കൂടുതലായിട്ടും നിങ്ങളുടെ കളറുകൾ ചിലപ്പോൾ വൈറ്റ് ആയിരിക്കാം, സിൽവർ ആയിരിക്കാം, നമ്മൾ എല്ലാ കളറിലുള്ള മോഡിഫിക്കേഷനും വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുവിധം ഡ്രസ്സ് റെഡ്, അതുപോലെ തന്നെ അതുപോലെ തന്നെ വൈറ്റ്, സിൽവർ, ആൻഡ് എല്ലാ വാഹനങ്ങളിലും നമ്മളിപ്പോൾ ഒരുവിധം ചെയ്ത വീഡിയോസ് അല്ല നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരുടെ ഈ കാണുന്ന വീഡിയോസ് വീഡിയോസാണ്. അപ്പോൾ ടാറ്റ ഡ്രസ്സാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡിസൈൻ പോലെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡ്രസ്സയുടെ വർക്കുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യാൻ പറഞ്ഞത് നിങ്ങളുടെ വലിയ ചെറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മൾ അറിയിക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വർക്കുകൾ നിങ്ങളുടെ വാഹനങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യാം. വ്യത്യസ്തമായ മോഡിഫിക്കേഷനാണ് നമ്മൾ ഓരോ വർക്കുകളും ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് എല്ലാം വ്യത്യസ്തരാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഓരോ ഐറ്റംസാണ് നമ്മൾ ഈ വാഹനങ്ങളിലെല്ലാം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. നമ്മുടെ സ്ഥലം ഇരിയാലക്കുടയാണ്. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 7306493594. And that fire.